ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ശരിക്കും ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭവം കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് ഇത്രയും വെറുപ്പ് തോന്നിയ ഒരു സന്ദർഭം ജീവിതത്തിൽ വരെ ഉണ്ടായിട്ടില്ല. ശോഭ എന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. കാരണം അഖിൽമാരാരും ശോഭയും കൂടെ ഉള്ള കോംബോ അത്ര ഇതായിട്ട് അവരുടെ കൂടെ ആ കോംബോ കണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ശോഭയുടെ പെരുമാറ്റം ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സീനാണ് കണ്ടത്. കാരണം ഇപ്പോൾ അഖിലുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അഖിൽ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുകയാണ് ശോഭയുടെ എടുക്കലിന്. ആ ശോഭ എന്ന പേര് തന്നെ ബിഗ് ബോസിൽ കേട്ടത് അഖിൽമാരാരുമായിട്ടുള്ള കോംബോ വന്നതിന് ശേഷം മാത്രമാണ്. അത് അവരത് മിസ്യൂസ് ചെയ്ത് ഇപ്പോൾ അഖിൽ അതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഇന്ന് മെഡിക്കലിൽ പുറത്തു പോയ അഖിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മുടെ ലൈവിൽ ഞാൻ ഇപ്പം കാണുമ്പോൾ അഖിൽമാരാർ ബിഗ് ബോസിനകത്തില്ല. പുള്ളി മെഡിക്കലിനായിട്ട് പുറത്തു പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് പറയുന്നവരോ, അതായത് സാഗർ സൂര്യ പറയുന്നത് കേട്ടത് മെഡിക്കലിന് വേണ്ടി പുറത്തു പോയിരിക്കുകയാണ്, എന്തോ സുഖമില്ലാഴ്ച വന്നിട്ട് പുറത്തു പോയതാണ് എന്നാണ്. അതിൽ അന്നേരം പറയുന്ന ശോഭയുടെ ഈ ഡയലോഗ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കൊല്ലത്തിലേക്കൊന്ന് അവനൊന്ന് പാക്ക് ചെയ്ത നല്ലതായിരുന്നു. ഒരു സമാധാനം ഈ വീട്ടില്, ഇപ്പോഴാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനമായത്. അഖിൽമാരെ പുറത്തേക്കൊന്ന് കാല് വെച്ചു. ഇവിടെ ഭയങ്കര ശാന്തി, ഭയങ്കര ഒരു ശാന്തി ഇവിടെ. ഒരു മനുഷ്യനും ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ട് പോലുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയ്ക്ക് ഒരു ഇത്തിരി നാണമോ സംസ്കാരമോ ഉണ്ടെങ്കിൽ ഈ ഒരു വർത്തമാനം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തൊരു ഇതിലാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്നതെന്നുകൂടെ ഓർക്കണം. അവരൊരു കണ്ടസ്റ്റൻസായിട്ട് ബിഗ് ബോസിനകത്ത് നിൽക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരെ കഴിഞ്ഞ ആഴ്ചയും കൂടെ മോഹൻലാലിനെ മുന്നിൽ വെച്ച് പോലും അവരെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞ അഖിലിനെതിരെയാണ് ഈ കിടന്ന് പറയുന്നത്. അവരെ ശത്രുതയായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ ആശുപത്രി പോയ ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും. ശോഭയുടെ ഇന്നത്തെ ഈ പെരുമാറ്റം കണ്ടിട്ട് ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാനാകാത്ത ഒരു പെരുമാറ്റമാണ് ശോഭയുടെ കയ്യിൽ നിന്നുണ്ടായത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.